ഏക സിവിൽ കോഡ് വിഷയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാന പ്രചരണ വിഷയമായി എത്തും എന്ന് കരുതുന്നുണ്ടോ? ഇപ്പോൾ കഴിഞ്ഞ 10 വർഷമായി 9.5 വർഷമായി രാജ്യത്ത് NDA നേതൃത്വത്തിൽ നടപ്പാക്കുന്ന എല്ലാ തരത്തിലുള്ള ജനവിരുദ്ധ നയങ്ങളും വലിയ ചർച്ചയായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാറും. അതോടൊപ്പം തന്നെ ഇപ്പോൾ പൗരത്വ ഭേദഗതി നിയമം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ ചർച്ചയായി മാറി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഈ വിഷയം ഏകപക്ഷീയമായി ഇത് അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം NDA തുടർന്നാൽ ജനം വലിയ രൂപത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇതൊരു ചർച്ചയായി മാറും എന്നതിൽ സംശയമില്ല. കാരണം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതാത് സമയത്ത് അവർ നേരിടുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് ഏറ്റവും ഗൗരവത്തോടെ ഉന്നയിക്കുക. കണ്ടംപററി ആയിട്ടുള്ള വിഷയങ്ങൾ, തനിക്ക് തങ്ങൾക്ക് അവരുടെ എല്ലാ തരത്തിലുമുള്ള മതസ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നു, ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നു, തൊഴിലെടുത്ത് ജീവിക്കാനുള്ള സാഹചര്യം പോകുന്നു, ജനിച്ച നാട്ടിൽ അന്തസ്സോടെ ജീവിക്കാനുള്ള സാഹചര്യം ഇല്ലാതാകുന്നു. അത്തരം വിഷയങ്ങളെല്ലാം വളരെ ഗൗരവത്തോടെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകാനാണ് സാധ്യത. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനിയും മാസങ്ങളുണ്ട്. തെരഞ്ഞെടുപ്പിൻ്റെതായിട്ടുള്ള ഒരു തരത്തിലുള്ള ഒരു പ്രഖ്യാപനവും വന്നിട്ടില്ല. ഏതായാലും CPM പ്രവർത്തിക്കുന്നത് പ്രകടന പത്രികയിൽ ജനങ്ങൾക്ക് കൊടുത്ത വാക്കുകൾ കൃത്യമായി പാലിച്ച് ഈ കേരളത്തെ ഒരു നവകേരളമാക്കി മാറ്റാനാണ്. രാജ്യത്താണെങ്കിലും പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിൻ്റെ കണ്ണീരൊപ്പാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കർഷകർ നടത്തിയ ഉജ്ജ്വലമായിട്ടുള്ള പ്രക്ഷോഭം, ലേബർ കോഡിനെതിരെ തൊഴിലാളികൾ നടത്തിയ പ്രക്ഷോഭം, കേന്ദ്ര വിദ്യാഭ്യാസ നയം അടിച്ചേൽപ്പിക്കുന്നതിനെതിരെ വിദ്യാർത്ഥികൾ നടത്തുന്ന പ്രക്ഷോഭം, രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മയ്ക്കെതിരെ യുവജനങ്ങൾ നടത്തുന്ന പ്രക്ഷോഭം, അംഗൻവാടി ഖാദി വർക്കേഴ്സ് എല്ലാം വേതന വർധനവിന് ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി നടത്തുന്ന പ്രക്ഷോഭം, ലോങ് മാർച്ചുകളും, ഇപ്പോൾ ഈ രാജ്യത്ത് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നടന്ന ഉജ്ജ്വലമായിട്ടുള്ള പ്രക്ഷോഭങ്ങളിലെല്ലാം ഇടതുപക്ഷത്തിൻ്റെ സാന്നിധ്യമുണ്ട്, നേതൃത്വമുണ്ട്. അതുപോലെ മതത്തിൻ്റെയും ജാതിയുടെയും ഭക്ഷണത്തിൻ്റെയും വേഷവിധാനത്തിൻ്റെയും എല്ലാം പേരിൽ കള്ളക്കേസിൽ കുടുക്കി രാജ്യദ്രോഹികളാക്കി മാറ്റി ഭരണാധികാരികളുടെ നയത്തെ വിമർശിച്ചാൽ അത് രാജ്യദ്രോഹമാക്കി ചിത്രീകരിക്കുന്ന നയങ്ങൾക്കെതിരെയും എല്ലാം ഏറ്റവും നന്നായി പ്രതികരിക്കുന്നത് ഇടതുപക്ഷമാണ്. ഇപ്പോൾ ബുൾഡോസർ സംസ്കാരം ഉയർത്തി പ്രതിഷേധിക്കുന്നവരുടെ വീടിടിച്ച് തകർക്കുന്ന NDA ഗവൺമെൻറ്റിൻ്റെ ഭരണാധികാരികളുടെ നയത്തിനെതിരെ നമ്മുടെ വൃന്ദാക്കാരാട്ടടക്കമുള്ള സഖാക്കൾ നടത്തിയ പ്രക്ഷോഭമെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് ഒരു മെച്ചപ്പെട്ട വിജയം, അതോടൊപ്പം തന്നെ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം നന്നായി തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാക്കി മാറ്റുവാനും സാധാരണക്കാരുടെ ശബ്ദമായി മാറാൻ യഥാർത്ഥ പ്രതിപക്ഷത്തിൻ്റെ കടമ നിർവഹിക്കുന്ന പാർട്ടി എന്ന രൂപത്തിൽ ഇപ്പോൾ രാജ്യം കാണുന്നത് ഇടതുപക്ഷത്തെയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇന്ത്യയിൽ ഇനി ഇടതുപക്ഷത്തിൻ്റെ പ്രശസ്തി എന്താണ് എന്നതാണ് പത്രക്കാർ ചോദിച്ചത്. എന്നാൽ ഇന്ന് ഇടതുപക്ഷമില്ലാത്ത ഇന്ത്യക്ക് എന്താണ് പ്രശസ്തി എന്ന് തിരിച്ചു ചോദിക്കുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട്. അത് ഒരു നല്ല ലക്ഷണമാണ് കാണുന്നത്. ഒരു ആധികാരികമായിട്ടുള്ള മുന്നേറ്റം ഇടതുപക്ഷത്തിനുണ്ടാക്കാൻ കഴിയുമെന്നതാണ് വിശ്വസിക്കുന്നത്.